ബംഗളൂരുവിലേക്കാണ് 150 തവണ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. സംശയരോഗിയായ ഭർത്താവ് 230 കിലോമീറ്റർ യാത്ര ചെയ്തെത്തി ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. പോലീസുകാരനായ കിഷോറാണ് പ്രസവശേഷം വിശ്രമത്തിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയത്. സംശയരോഗം ഒരു യുവതിയുടെ ജീവൻ കൂടി എടുത്തിരിക്കുന്നു. ഇത്തവണ സംഭവം ബംഗളൂരുവിലാണ്. കർണാടക പോലീസ് കോൺസ്റ്റബിളായ 32-കാരനായ കിഷോറാണ് പ്രതി. കടുത്ത സംശയരോഗിയായ ഇയാൾ ഭാര്യ പ്രതിഭയുമായി നിരന്തരം ഈ വിഷയത്തിൽ തർക്കിക്കുമായിരുന്നു. 11 ദിവസം മുമ്പാണ് 24-കാരിയായ പ്രതിഭ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. കോസ്കോട്ട എന്ന സ്ഥലത്തെ സ്വവസതിയിൽ പ്രസവത്തിന് ശേഷം വിശ്രമത്തിലായിരുന്നു യുവതി. പ്രതിഭ ആരെ ഫോൺ വിളിച്ചാലും സംശയാലുവായിരുന്ന ഭർത്താവ് നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. കൊലപാതകത്തിന് തലേന്നും ഇവർ തമ്മിൽ ഫോൺ വിളിച്ചപ്പോൾ പ്രശ്നമുണ്ടായി. ഇതോടെ പ്രതിഭയുടെ അമ്മ ഫോൺ പിടിച്ചു വാങ്ങി കോൾ കട്ട് ചെയ്തു. ഇനി കിഷോർ വിളിച്ചാൽ എടുക്കേണ്ടെന്നും ആവശ്യപ്പെട്ടു. ആ രാത്രി 150 തവണയാണ് ഭാര്യ പ്രതിഭയെ കിഷോർ ഫോൺ വിളിച്ചത്. പ്രതികരണമൊന്നും ഉണ്ടാകാത്തതോടെ കിഷോർ ജോലി ചെയ്യുന്ന ചാമരാജനഗറിൽ നിന്നും 230 കിലോമീറ്റർ യാത്ര ചെയ്ത് ഭാര്യ വീട്ടിലെത്തി. ഈ സമയം പ്രതിഭയുടെ അമ്മ തുണി ഉണക്കാനായി വീടിൻ്റെ മുകളിലായിരുന്നു. അകത്തു കയറി കതക് പൂട്ടിയ കിഷോർ കീടനാശിനി സ്വയം കഴിച്ച ശേഷം ഷോൾ ഉപയോഗിച്ച് ഭാര്യയെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തി. ഭാര്യ മാതാവ് താഴെ എത്തി കതകിൽ മുട്ടിയപ്പോൾ തുറന്നത് കിഷോറാണ്. താൻ അവളെ കൊന്നു എന്ന് നിലവിളിച്ചാണ് കിഷോർ പുറത്തേക്ക് പോയത്. ആരോഗ്യനില വഷളായ കിഷോർ ആശുപത്രിയിൽ സ്വയം അഡ്മിറ്റ് ആവുകയും ചെയ്തു. കിഷോറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടുകാരും സ്ത്രീധനം ആവശ്യപ്പെട്ട് പ്രതിഭയെ പീഡിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് മരിച്ച പ്രതിഭ. ആശുപത്രി വിട്ട ശേഷം കിഷോറിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം.